ആയിക്കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഈ ഒരു ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പൂച്ചവാലൻ ചെടിയാണിത്. അക്വാലിഫ പെൻഡുല എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിനെ നമുക്ക് പുൽത്തകിടിയായിട്ടും വളർത്തിയെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തഴച്ച് വളരുന്നതും എന്നാൽ നിറയെ പൂക്കൾ തരുന്നതുമായ ഒരു ചെടിയാണിത്. അധികം ആഴത്തിൽ പോകാത്ത വേരുകളുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കുഴിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ പരന്ന, അതായത് വിസ്താരമുള്ള ഒരു പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അധികം കെയറിംഗ് ഒന്നും ഇല്ലാത്തൊരു ചെടിയാണ്. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് ഒരുപോലെ പൂക്കൾ തരും. ഇതിൽ വേനൽക്കാലത്ത് ചെടി നന്നായിട്ട് പൂവിടുകയും മഴക്കാലത്ത് പെട്ടെന്ന് തഴച്ച് വളരുന്നതായിട്ട് കാണാറുണ്ട്. ഈ ചെടിയുടെ ഓരോ പൂക്കൾക്കും 2 to 3 inches വരെ നീളം കാണും. പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന കുറ്റിച്ചെടി പോലുള്ളൊരു പൂച്ചവാലൻ ചെടിയുണ്ട്. അതിനൊക്കെ ഒരുപാട് നീളമുള്ള പൂക്കളാണ് ഉണ്ടാവുക. അത്രയും നീളം ഈ പൂക്കൾ ഉണ്ടാവില്ല. ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളും കുഞ്ഞു കുഞ്ഞു ഇലകളും ഉള്ള ഒരു ചെടിയാണ്. കമ്പുകൾ നട്ടുപിടിപ്പിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ തൈകൾ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. മഴക്കാലത്ത് ഓരോ നോഡിൽ നിന്നും വേര് വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്ത് കമ്പ് കട്ട് ചെയ്ത് മുറിച്ച് നട്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ച് കിട്ടും. നഴ്സറികളിലൊന്നും ഞാനധികം ഈ ചെടി കണ്ടിട്ടില്ല കേട്ടോ. കുറച്ച് വെയിലുള്ള ഭാഗത്ത് വേണം നമ്മളിതിനെ വെച്ച് കൊടുക്കാൻ. എങ്കിലേ പൂക്കൾ കൂടുതൽ നിറമുള്ളതും അതുപോലെ ഒരുപാട് പൂക്കളും നമുക്ക് നൽകുകയുള്ളൂ. എന്നാൽ വേനൽക്കാലത്ത് നമ്മൾ നല്ല ചൂടുള്ള ഉച്ചവെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നേരിട്ടുള്ള ഉച്ചവെയിൽ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ കരിയാനും ഇലകൾ ചുരുളാനൊക്കെ സാധ്യതയുണ്ട്. ചെടിയുടെ ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നിൽക്കുന്ന പൂവാണ്. അതുകൊണ്ട് മഴക്കാലത്ത് മഴയിൽ നിന്നും മാറ്റി വെക്കണം, അല്ലെങ്കിൽ പൂവൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. ഇത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കമുള്ളൊരു മണ്ണ് വേണം കേട്ടോ തിരഞ്ഞെടുക്കാൻ. അതിനായിട്ട് മണ്ണ്, ചകിരിച്ചോറ്, അത് കിട്ടിയില്ലെങ്കിൽ മണൽ, പിന്നെ ചാണകപ്പൊടി എന്നിവ തുല്യ അളവിൽ എടുത്തിട്ട് ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി അതിൽ പ്ലാന്റ് ചെയ്ത് വെക്കാം. നട്ട് നല്ല പോലെ വളർന്നതിന് ശേഷം അല്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലി, സവാളയുടെ തൊലിവയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് നീർപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് കീടങ്ങളോ രോഗങ്ങളോ ഒന്നും ഈ ചെടിയിൽ വന്ന് കണ്ടിട്ടില്ല. ചിലന്തികൾ വന്നിട്ട് വല കെട്ടി ചെടി നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ചെടി ശ്രദ്ധിച്ചു കൊടുക്കുക. അതുപോലെ ഈ ചെടിക്ക് ചെറിയൊരു വിഷമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളൊന്നും പെട്ടെന്ന് പിടിക്കാത്ത ഒരു സ്ഥലത്ത് വേണം ഇതിനെ പ്ലാന്റ് ചെയ്ത് വെക്കാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചെടിയിലെ വാടിയ പൂക്കളുണ്ടെങ്കിൽ നമ്മളതിനെ പറിച്ച് കളയുകയും അതുപോലെ ചെടിയിലെ വല്ലാതെ നീണ്ടുപോയ കമ്പുകളുണ്ടെങ്കിൽ അതിനെ പ്രൂൺ ചെയ്ത് നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ നിറയെ കമ്പുകൾ വരാനത് സഹായിക്കും. വേനൽക്കാലത്ത് ചെടിയെ ദിവസവും നനച്ചു കൊടുക്കണം. വർഷക്കാലത്ത് ഈർപ്പം നഷ്ടപ്പെടുന്നതനുസരിച്ച് നമ്മൾ നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കെയറിംഗ് ഒക്കെ ഉള്ള ഒരു ചെടിയാണിത്. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഇതിൻ്റെ ഒരു കമ്പ് കിട്ടുകയാണെങ്കിൽ കുഞ്ഞു കമ്പ് മതി കേട്ടോ, ഒന്ന് വാങ്ങിച്ച് പിടിപ്പിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.